ഹായ് റിവ്യൂർ മലയാളിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഫിലിപ്പ് കോബറും മത്യസ്മൃവനും ചേർന്ന് സൃഷ്ടിച്ച ജർമ്മൻ കോമഡി ഡ്രാമ ക്രൈം ടെലിവിഷൻ പരമ്പരയാണ് ഹൗ ടു സെൽ ഡ്രഗ്സ് ഓൺലൈൻ ഫാസ്റ്റ് ആറ് എപ്പിസോഡുകൾ അടങ്ങിയ ആദ്യ സീസൺ രണ്ടായിരത്തി പത്തൊൻപത് മെയ് മുപ്പത്തൊന്നിന് നെറ്റ്ഫ്ലിക്സിൽ പുറത്തിറക്കി ഇപ്പോൾ രണ്ട് സീസണുകളിൽ നിന്ന് പന്ത്രണ്ട് എപ്പിസോഡുകൾ പുറത്തിറക്കിയിരിക്കുന്നു എല്ലാ എപ്പിസോഡും അരമണിക്കൂറൊക്കെയാണ് അടുത്ത് മാത്രമാണ് ലെങ്ങി അതുകൊണ്ടും അതുപോലെ തന്നെ നല്ല ഫാസ്റ്റ് പേസർ ആയതുകൊണ്ടും തന്നെ ബിങ്കി വാച്ച് ചെയ്യാൻ പറ്റിയ സീരീസാണിത് മാക്സി മില്ലിയൻ മുഡ് അനാൽ എനെ ക്ലൻഗെ ഡാനിലോ കവറഡീസ് ഡാമിയൻ ഹരഡിങ് എന്നിവർ സീരീസിൽ പ്രധാന വേഷത്തിലെത്തുന്നു സീരീസ് അതിൻ്റെ മൂന്നാം സീസണിന് വേണ്ടി ഷോ റിന്യൂ ചെയ്തിട്ടുണ്ട് അമിത പ്രതീക്ഷകളൊന്നും വെക്കാതെ കണ്ടു രസിക്കാൻ പറ്റിയ ഒരു സീരീസ് തന്നെയാണിത് സെക്സ് അഡ്യൂക്കേഷനൊക്കെ ശേഷം നിങ്ങൾക്ക് കാണാൻ സാധിക്കാവുന്ന ഒരു നല്ലൊരു എൻ്റർടൈൻമെൻറ്റ് സീരീസാണിത് ഒരു ട്രൂ സ്റ്റോറി ബേസ്ഡ് ആയ സീരീസിനെ സാധാരണ ബ്രേക്കപ്പ് ഇൻഡീസ് ഒരു ക്രൈം സ്റ്റോറിയിൽ നിന്ന് വ്യത്യസ്തമാക്കാൻ ക്രിയേറ്റേഴ്സ് ശ്രമിച്ചിട്ടുണ്ട് ആ ശ്രമം വെറുതെ ആയില്ല എന്ന് സീരീസ് കണ്ടതിന് ശേഷം നമ്മൾ മനസ്സിലാക്കാവുന്നതാണ് ഒരു പ്രണയത്തിനു വേണ്ടി പലതും ചെയ്യുന്ന പല കഥകളും നമ്മൾ കേട്ടിട്ടുണ്ടാവും പക്ഷേ പോയ തൻ്റെ ഗേൾഫ്രണ്ടിനെ തിരിച്ചു കിട്ടാൻ ഒരു ഓൺലൈൻ ഡ്രഗ് ബിസിനസ് തുടങ്ങിയ ടീനേജറിൻ്റെ കഥ കേട്ടിട്ടുണ്ടോ സീരീസിൻ്റെ പേര് പോലെ തന്നെ ഈ വിഷയമാണ് ഈ കഥയുടെ ഒരു മെയിൻ തീം കഥയിലേക്ക് വരികയാണെങ്കിൽ മോർട്ടിസ് അത്യാവശ്യം ഇൻട്രോവെർട്ടായ ചെറുപ്പക്കാരനാണ് അവൻ്റെ ഉറ്റ സുഹൃത്താണ് ലെണ്ണി ഹൈസ്കൂൾ മുതലുള്ള മോർട്ട്സിൻ്റെ പ്രണയമായിരുന്നു ലീസ ലീസ അമേരിക്കയ്ക്ക് പോയി തിരിച്ചു വന്നപ്പോൾ അവൾ അടിമുടി മാറിപ്പോയിരുന്നു മോർട്ടസിനെ അവോയ്ഡ് ചെയ്യുന്നു ഡാൻ എന്ന ദിനമായി അടുക്കുന്നു ഇതൊക്കെ കണ്ട് ഫ്രസ്ട്രേറ്റർ ആയിരിക്കുകയാണ് മോർട്ടീസ് എം ഡി എം എ എന്ന പാർട്ടി ഡ്രഗിന് അടിമപ്പെടുകയും അത് കൊടുക്കുന്നത് അവളുടെ പുതിയ ബോയ്ഫ്രണ്ടുമാണെന്ന് അവൻ അറിയുന്നു ലിസയെ വീണ്ടെടുക്കാനും ഒപ്പം അവളുടെ പുതിയ ബോയ്ഫ്രണ്ടിനെ പോലെ പണക്കാരനാവാൻ വേണ്ടിയും മോർട്ടീസ് അവൻ്റെ കൂട്ടുകാരനായ ലിന്നിയും കൂടെ ഓൺലൈൻ വഴി എം ഡി എം എ വിൽക്കാൻ വേണ്ടിയൊരു ഓൺലൈൻ ഷോപ്പിംഗ് വെബ്സൈറ്റ് തുടങ്ങുന്നതും തുടർന്നുള്ള രസകരമായ സംഭവങ്ങളുമാണ് സീരീസ് ഈ സീരീസിന് നല്ലൊരു മേക്കിംഗ് ഉണ്ട് അതുപോലെ തന്നെ വളരെ നല്ലൊരു റിസർച്ചാണ് ഈ ഡാർക്ക് കുറിച്ചും അതിലെ പരിപാടിയും ഒക്കെ അത്യാവശ്യം നന്നായി തന്നെ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട് ഇതിലെ ടെക് റെഫറൻസ് ഒക്കെ നല്ല ആണ് കമാർക്കാരനായ മോർട്ടീസിൻ്റെ കഥ ഉൾപ്പെടുത്തിയിട്ടുള്ള ഈ സീരീസിൽ ഒരു സാധാരണ ക്രൈം ഷോയ്ക്ക് ആവശ്യമായ ഘടകങ്ങളെല്ലാം തന്നെയുണ്ട് ഒപ്പം നല്ലൊരു കോമഡി രംഗുകൾ കൂടി ചേരുമ്പോൾ സീരീസ് മികവട്ടതായി മാറുന്നു ഒരു സാധാരണ ക്രൈം സ്റ്റോറിയുടെ കൂടെ വൻകിട ഓൺലൈൻ കമ്പനികൾ തങ്ങളുടെ ഉപഭോക്താക്കളുടെ സ്വകാര്യത എങ്ങനെ ചൂഷണം ചെയ്യുന്നു അതിലൂടെ എങ്ങനെ ലാഭം കൊയ്യുന്നു എന്നു തുടങ്ങി മറ്റ് സങ്കീർണ്ണ കൂടി ഈ സീരീസ് ഇവർ ചൂണ്ടുന്നുണ്ട് ഒരു രഹസ്യമായി എം ഡി എം എ വിറ്റുകൊണ്ടിരുന്ന സ്ഥലത്താണ് ഓൺലൈനായിട്ട് എം ഡി എം എ കൊടുക്കുന്ന വെബ്സൈറ്റ് ഇരുവരും ചേർന്ന് തുടങ്ങിയത് പാർട്ടി മയക്കുമരുന്നുകളുടെ ദോഷവും അതുണ്ടാക്കുന്ന അവസ്ഥകളുമൊക്കെ വളരെ രസകരമായി അവതരിപ്പിച്ചും ഇൻ്റർനെറ്റ് അടക്കമുള്ള ടെക്നോളജികളെ ആക്ഷേപഹാസ്യ രൂപേണ അവതരിപ്പിച്ചുമാണ് കഥ മുന്നോട്ട് നീങ്ങുന്നത് അതുപോലെ തന്നെ ഇതിലെ ഏറ്റവും വലിയ പ്രത്യേകത മേക്കിംഗ് ആണ് കഥാപാത്രങ്ങളുടെ ഇമോഷൻ പ്രേക്ഷകരിലേക്ക് ഇടിച്ചു കയറ്റുന്ന തരം കിടല ലൈറ്റിങ് ആൻഡ് കളറിങ് ഈ സീരീസിനുണ്ട് അതുപോലെ തന്നെ ബി ജി എം മ്യൂസിക്സൊക്കെ എല്ലാം നല്ല മികച്ചവയായിരുന്നു പ്രത്യേകിച്ച് ഇൻ്റർവോയിലെ മ്യൂസിക് എന്തോ എനിക്ക് പ്രത്യേകം ഇഷ്ടപ്പെട്ടു മികച്ച ഒരു ഒറിജിനൽ സ്റ്റോറി ബേസ് ആൻഡ് സ്ക്രീൻ പ്ലേ അതുപോലെ തന്നെ നല്ല കോമഡിക്കായിട്ടുള്ള മികച്ച പെർഫോമൻസും സീരീസിൻ്റെ മുതൽക്കൂട്ടായിട്ടുണ്ട് അതുപോലെ തന്നെ മെയിൻ പ്ലോട്ട് മാത്രമല്ലാത്ത ഓരോ ക്യാരക്ടേഴ്സിൻ്റെ പേഴ്സണൽ കാര്യങ്ങൾ നമ്മളെ കൂടുതൽ ഷോയിലേക്ക് അടുപ്പിക്കുന്ന ഒന്നാണ് മൊറിറ്റ്സ് അമ്മ ഉപേക്ഷിക്കപ്പെട്ട ഒരു കുഞ്ഞ് അനുജിത്തിയും കോപ്പായ ഫാദർ ഒക്കെ ആയിട്ടുള്ള ജീവിതം അതുപോലെ തന്നെ ലെന്നിയുടെ കാര്യം ഡാൻ ലീസോ ഒക്കെ നമ്മൾ ആകർഷിക്കുന്ന ഘടകങ്ങളാണ് അങ്ങനെ മൊത്തത്തിൽ ഏറ്റവും മികച്ചത് സീരീസ് പ്രസൻറ്റേഷൻ തന്നെയാണ് അപ്പോൾ സമീപകാലത്ത് ഇറങ്ങിയ നല്ല ടീനേജ് കോമഡി സീരീസ് ഉൾപ്പെടുത്താവുന്ന മികച്ച മറ്റൊരു സീരീസാണ് അതിനാൽ തീർച്ചയായും കാണുക ഒരു സിനിമ കാണുന്ന പോലെ ഈ സീരീസിനെ അപ്രോച്ച് ചെയ്യാവുന്നതാണ് നല്ല എൻഗേജിംഗ് ആണ് കഥയുടെ മികവും അഭിനേതാക്കളുടെ മികവും ഡയറക്ടറുടെ മികവും മുപ്പത് മിനിറ്റിൻ്റെ പന്ത്രണ്ട് എപ്പിസോഡുകളായി ഇറങ്ങിയിട്ടുള്ള ഈ സീരീസിനെ പെർഫെക്റ്റ് ബിഞ്ച് വർത്തി വെർത്ത് സീരീസാക്കി മാറ്റുന്നുണ്ട് എന്തെല്ലാം എല്ലാവരും കാണുക അപ്പോൾ കൂടുതൽ സിനിമ സീരീസ് വിശേഷങ്ങളുമായ റിവ്യൂർ മലയാളി വീണ്ടും എത്തും നന്ദി